തിയേറ്ററുകൾക്ക് ഉണർവേകി ഭീഷ്മപർവം. രണ്ട് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സായി മാറുന്ന കാഴ്ചയാണ് വ്യാഴാഴ്ച കണ്ടത്. കോവിഡ് മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി 50% ആളുകളെ തിയേറ്ററുകളിൽ പ്രവേശിപ്പിക്കാനേ ഇത്രയും നാളും അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നലെ മുതൽ തിയേറ്ററുകളിൽ 100% ആളുകളെ പ്രവേശിപ്പിക്കാമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ആദ്യ ദിനത്തിലെ കണക്കുകൾ പ്രകാരം കോവിഡ് പശ്ചാത്തലത്തിൽ നഷ്ടത്തിലായ സിനിമാ വ്യവസായത്തിന് ഭീഷ്മപർവം ഉണർവേകുകയാണ്. ദുൽഖറിനെ കുറിച്ച് ബൃന്ദ മാസ്റ്റർ. ദുൽഖറിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രശസ്ത നൃത്ത സംവിധായിക ബൃന്ദ മാസ്റ്റർ സംവിധാനം ചെയ്ത ഹേ സിനാമിക വ്യാഴാഴ്ചയാണ് റിലീസിനെത്തിയത്. ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ചിത്രത്തിൽ അതിഥി റാവുവും കാജൽ അഗർവാളുമാണ് നായകന്മാർ. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടുന്നത്. ദുൽഖറിനെ കുറിച്ച് ബൃന്ദ മാസ്റ്റർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ദുൽഖർ ഒരു നല്ല പെർഫോമറാണ്. സംസാരപ്രിയനായ ഒരു ദുൽഖറിനെ ഹേ സിനാമികയിൽ കാണാം. ചിത്രത്തിൽ ദുൽഖർ പാടിയിട്ടുണ്ട്. ഡാൻസിലും പാട്ടിലുമൊക്കെ ഒരുപാട് കഴിവുള്ള ആളാണ്. ലാളിത്യമാണ് ദുൽഖറിൻ്റെ പ്രത്യേകത. മമ്മൂട്ടി സാറിൻ്റെ മകനല്ലേ, ആ ലാളിത്യമില്ലാതിരിക്കുമോ? ബൃന്ദ മാസ്റ്റർ പറയുന്നു. ചിത്രങ്ങളുമായി ഫർഹാൻ. അമൽ നീരത് മമ്മൂട്ടി ടീമിൻ്റെ ഭീഷ്മപർവം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത്. മൈക്കിളായി മമ്മൂട്ടി പകർന്നാടുമ്പോൾ തോളോട് തോൾ ചേർന്ന് മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നവരിൽ പുതുതലമുറയിലെ നടന്മാർ മുതൽ വലിയ ഒരു താരസാന്നിധ്യം തന്നെ ചിത്രത്തിലുണ്ട്. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടത്ര സ്ക്രീൻ സ്പേസ് നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രം ഇതിനകം തന്നെ നിരൂപക പ്രശംസ നേടിക്കഴിഞ്ഞു. നടൻ ഫർഹാൻ ഫാസൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചൊരു ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കവരുന്നത്. നദിയ മൊയ്തു അഭിമുഖം. അഹംഭാവിയായ ശ്രീകുമാറിനെ കുസൃതി കാട്ടി പേടിപ്പിക്കുന്ന നോക്കത്ത ദൂരത്തിലെ വികൃതിയായ ഗേളിയെ ആർക്കാണ് മറക്കാൻ കഴിയുക? അന്നും ഇന്നും നദിയ മൊയ്തു സ്ക്രീനിലെ ആകർഷകമായ സാന്നിധ്യമാണ്. നോക്കത്ത ദൂരത്ത് മാത്രമല്ല, തമിഴ് തെലുങ്ക് സിനിമാ ലോകത്തെ തിരക്കേറിയ താരമാവുന്നതിന് മുൻപ് മമ്മൂട്ടിക്കൊപ്പം ശ്യാമ എന്ന ചിത്രത്തിലും അവിസ്മരണീയമായ വേഷം നദിയ ചെയ്തിട്ടുണ്ട്. 11 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിക്കൊപ്പം വീണ്ടും അഭിനയിക്കുമ്പോൾ നമ്മൾ കണ്ടു ശീലിച്ച നദിയ മൊയ്തുവിനെയല്ല ഭീഷ്മപർവത്തിൽ കാണാനാവുക. തീർത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ആയ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു നദിയ മലയാളിക്ക് പുതുമ മാത്രമല്ല സമ്മാനിക്കുന്നത്, അവിസ്മരണീയമായ ഒരു കഥാപാത്രത്തെ കൂടിയാണ്. സിദ്ദിഖിൻ്റെ മകൻ ഷഹിൻ വിവാഹിതനാകുന്നു. എൻഗേജ്മെൻറ്റ് ചിത്രങ്ങൾ. സിദ്ദിഖിൻ്റെ മകൻ ഷഹിൻ വിവാഹിതനാകുന്നു. ഡോക്ടർ അമൃത ദാസ് ആണ് ഷഹീൻ്റെ ജീവിത സഹിയാകുന്നത്. ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. മോതിരം കൈമാറുന്നതിൻ്റെയും അതിനുശേഷമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. സിനിമാ മേഖലയിൽ നിന്നുള്ളവരാരും തന്നെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തതായി വിവരമില്ല. അതിഥി റാവുവിൻ്റെ മുംബൈയിലെ ആഡംബര വീടിൻ്റെ കാഴ്ചകൾ. മമ്മൂട്ടി നായകനായ പ്രജാപതി എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അതിഥി വർഷങ്ങൾക്കപ്പുറം ദുൽഖറിൻ്റെ നായികയായി അഭിനയിച്ചിരിക്കുകയാണ്. അതിഥിയും ദുൽഖറും ഒന്നിച്ച ഹേ സിനാമിക തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. അതിഥിയുടെ മുംബൈ വെർസോവിലെ ആഡംബര വീട്ടിൻ്റെ അകത്തള കാഴ്ചകളാണ് ഇപ്പോൾ ശ്രദ്ധ കവരുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ് വേർ ദി ഹാർട്ട് ഈസ്റ്റ് എന്ന പ്രോഗ്രാമിനിടയിലാണ് തൻ്റെ വീടിൻ്റെ അകത്തള കാഴ്ചകൾ അതിഥി ആരാധകർക്കായി ഷെയർ ചെയ്തത്.